നൈജറിലും മാലിയിലുമായി ഇസ്ലാമിക തീവ്രവാദികളുടെ തടവിലായിരുന്ന ഇറ്റാലിയൻ മിഷണറി വൈദികൻ ഫാദർ പിയർ ലൂയിജി മക്കാലി മോചിതനായ ശേഷം തന്റെ മിഷൻ ദൌത്യം പുനരാരംഭിക്കാൻ നൈജറിൽ മടങ്ങിയെത്തി. 2018 സെപ്റ്റംബർ 17 സൊസൈറ്റി ഓഫ് ആഫ്രിക്കൻ മിഷൻ സന്യാസ സമൂഹാംഗമായ ഫാദർ മക്കാലിയെ സൌത്ത് വെസ്റ്റ് നൈജറിലെ ഇടവകയിൽ നിന്നും അൽക്വയ്ദയുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ഹിജാദികൾ കടത്തിക്കൊണ്ടുപോയത്. 2 വർഷങ്ങൾക്ക് ശേഷം 2020 ഒക്ടോബർ 8 അദ്ദേഹവും ഇറ്റലി സ്വദേശി നിക്കോള ചയാസിയോയും ഉൾപ്പെടെ 4 പേർ വടക്കൻ മാലിയിൽ നിന്നും മോചിക്കപ്പെടുകയായിരുന്നു. ഇവരെ റോമിലേക്കാണ് എത്തിച്ചത്. സമാധാനത്തിനും സാഹോദര്യത്തിനും സഹനത്തിനും സാക്ഷ്യം വഹിക്കണമെന്ന് തന്നെയാണ് ഒരു മിഷണറി എന്ന നിലയിൽ എപ്പോഴും തന്റെ ആഗ്രഹമെന്ന് പാപ്പയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെ ഫാദർ മക്കാലി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കഴിഞ്ഞ ദിവസം നൈജറിൽ മടങ്ങിയെത്തിയപ്പോൾ വൈദികന് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. ദീർഘകാലമായി കാത്തിരുന്നതും പ്രതീക്ഷിക്കുന്നതുമായ ഒരു കണ്ടുമുട്ടൽ അനശ്വരമാക്കാൻ ഒത്തിരി പേരുണ്ടായിരുന്നുവെന്ന് ഫാദർ പിയർ ലൂയിജി പറഞ്ഞു. വെല്ലുവിളികളെ അതിജീവിച്ച് അനേകർക്ക് ക്രിസ്തുവിനെ പകരാനുള്ള തയ്യാറെടുപ്പിലാണ് ഇറ്റലിയിലെ ക്രിമ സ്വദേശിയായ ഫാദർ പിയർ. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കീന ന്യൂസ്.